നമസ്കാരം. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഏറെ വൈകാതെ ഉണ്ടാകാൻ പോകുന്ന ഒരു ധ്രുവീകരണത്തിന്റെ ഒരു ആരംഭ ലക്ഷണമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ, അതും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒന്നിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദത്തിലാക്കുക എന്നത്. കോൺഗ്രസിൽ ഇതുപോലുള്ള മതപരമായ സമ്മർദ്ദതന്ത്രം പണ്ട് മുതലേ സംഘടിത മത ന്യൂനപക്ഷങ്ങൾ പയറ്റി തെളിഞ്ഞ് കാണിച്ചിട്ടുള്ളതായതുകൊണ്ടും ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടായ മുസ്ലിം ലീഗ് സമ്മർദ്ദ പ്രകാരം രമേശ് ചെന്നിത്തലയെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അവതരിപ്പിച്ചതും അതിനു മുമ്പ് ലീഗിന് സീറ്റുകളും മന്ത്രിസ്ഥാനങ്ങളും വാരി വാരി കൊടുത്തതും മാണിയെ ചുമന്നുകൊണ്ട് നടന്ന് നാറിയതും അവസാനം ആ മാണിയുടെ പുത്രൻ തന്നെ അവരെ തേച്ചിട്ട് മറുകണ്ഠം ചാടിയതുമൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര വലിയ കാര്യവും അതിശയോക്തിപരവും ഒന്നും അല്ല. കാരണം കോൺഗ്രസ് എന്നത് ഒരു ശക്തമായ സംഘടനാ സംവിധാനമോ കേഡർ സ്വഭാവമോ വ്യക്തമായ പാർട്ടി നയങ്ങളോ ക്രമാനുഗതമായ സംഘടനാ തെരഞ്ഞെടുപ്പോ ഉള്ള ഒരു പാർട്ടിയുമല്ല, വെറും ഒരാൾക്കൂട്ടം മാത്രമാണത്. നേരെ മറിച്ച് CPMഓ വ്യക്തമായ പാർട്ടി നയമുണ്ടെന്ന് പറയുന്ന, വ്യക്തമായ അംഗത്വ രജിസ്റ്റർ ഉണ്ടെന്ന് പറയുന്ന, അതിശക്തമായ കേഡർ സംവിധാനം ഉണ്ടെന്ന് പറയുന്ന, സമയബന്ധിതമായി സംഘടനാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ തന്നെ നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന, പാർട്ടി ചർച്ചകൾ ബ്രാഞ്ചിൽ നിന്നും തുടങ്ങി സെൻട്രൽ കമ്മിറ്റികൾ വരെ അംഗീകാരത്തിനും നയരൂപീകരണങ്ങൾ മുതലായവ മുകളിൽ നിന്നും തുടങ്ങി ബ്രാഞ്ച് കമ്മിറ്റികളിൽ വരെ ചർച്ച ചെയ്ത് അഭിപ്രായ സമാഹരണത്തിനും വരെ വിടുന്ന രീതി ഉണ്ടെന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം അറിയാതെ ഒരില പോലും പാർട്ടിയിൽ ചലിക്കില്ല എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ മതപരമായ വേർതിരിവ് വെച്ച് മറ്റൊരു സംഘടിത മത വിഭാഗം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വിയോജിക്കാനും പ്രതിഷേധിക്കാനും മത ഐക്യദാർഢ്യം കാണിച്ച് രാജിവെക്കാനും മുതിർന്നു എങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിരിക്കും അത്. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വിതച്ചത് അവരുടെ തന്നെ തലയ്ക്ക് മേൽ വളർന്ന് അവർക്ക് പോലും കൊയ്ത് മാറ്റുവാനാകാതെ അവരെ തന്നെ മൂടിപ്പൊതിഞ്ഞ് അന്ധകാരത്തിലാക്കി ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഉത്തമ ഉദാഹരണമാണത്. ന്യൂനപക്ഷ മതപ്രീണനവും ഭൂരിപക്ഷ മതവിദ്വേഷവും കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല നടത്തുന്നത്, ഇതേ ആവേശത്തോടെ കോൺഗ്രസും നടത്തുന്നുണ്ട്. നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വലിയ പ്രശസ്തിയില്ലാത്തതുകൊണ്ടും പിന്നെ ഏത് കാര്യത്തിനും CPMന്റെ ഒരു നിഴൽ മാത്രമാണ് കോൺഗ്രസ് എന്നതുകൊണ്ടും അതുകൊണ്ട് മാത്രമാണ് CPMനെ പ്രധാനമായും പരാമർശിക്കുന്നത്. ഇനി എന്താണതിൻ്റെ കാരണം എന്ന് നോക്കാം. ദേശീയ രാഷ്ട്രീയത്തിൽ ആദ്യമേ തന്നെ ഔട്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലവിലെ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ കേരളത്തിൽ കൂടി ദുർബലപ്പെടുത്തി അധികാരത്തിൽ നിന്നകറ്റി നിർത്തി ഛിന്ന ഭിന്നമാക്കി അതിലെ ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന തന്ത്രം ആദ്യം പയറ്റി തുടങ്ങുകയും അതിനെ തുടർന്ന് ആദ്യം ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ മതങ്ങളോടുള്ള അവഗണനയും മാത്രമായിരുന്നെങ്കിലും പിന്നീട് തീവ്ര മതമൗലികവാദികൾ സംഘടിത വോട്ട് ബാങ്കായി രൂപം കൊണ്ടപ്പോൾ അവരെ കൂടി കൂടെ കൂട്ടുക എന്ന ലക്ഷ്യം വെച്ച് കൂടുതൽ രൂക്ഷ സ്വഭാവത്തിലുള്ള ഭൂരിപക്ഷ വിദ്വേഷത്തിൻ്റെ ഭാവത്തിലേക്ക് മാറി. ഇതേ സമയം തന്നെ തങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ കാണിച്ചു കൂട്ടുന്ന വിക്രികളിൽ നിന്ന് ഒരു പടി കൂടി മുകളിൽ കാണിക്കുവാൻ കോൺഗ്രസും ശ്രമം തുടങ്ങി. ഇതിൽ രണ്ടിൽ നിന്നുമുണ്ടായ പരിണിത ഫലം എന്തെന്നാൽ, അതുവരെ അംഗസംഖ്യയിൽ കുറവായിരുന്ന RSSകാരും പഴയ ചില ജനസംഘക്കാരും വളരെ കുറച്ച് അനുഭാവികളും മാത്രമുണ്ടായിരുന്ന BJPയിലേക്ക് ഇരു ഭാഗത്തു നിന്നും നിരാശാ ഹിന്ദുക്കൾ എത്താൻ തുടങ്ങി. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു വരുന്ന BJPയെ ആദ്യമാദ്യം കേരളത്തിൽ മാറി മാറി വരുന്ന LDF UDF മുന്നണികൾ വലിയ കാര്യമായി എടുത്തില്ലെങ്കിലും കഴിഞ്ഞ ലോക്സഭാ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് ഏറ്റവും ഭീഷണിയുള്ള വിഭാഗം BJPയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുവരെ ഒരു സൈഡിൽ കോൺഗ്രസ് വിരോധവും മറു സൈഡിൽ BJP വിരോധവും ബാലൻസ് ചെയ്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ മുതൽ കമ്മ്യൂണിസ്റ്റുകളുടെ നിലനിൽപ്പ് തന്നെ BJP വിരോധമാണെന്നും BJP എന്നാൽ ഹിന്ദുക്കളുടെ വക്താക്കളാണെന്നും അതുകൊണ്ട് ഹിന്ദുവും ഹിന്ദുത്വവും എല്ലാ വിധേനയും എതിർക്കപ്പെടേണ്ടതാണെന്നും എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങനെയല്ലെന്നും അവരോട് ഐക്യപ്പെട്ട് നിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് കടമയാണെന്നും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായ സുനിൽ P ഇളയിടം തൊട്ട് അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം തകർത്താൽ
ബിജെപിയും വിശ്വാസി ഹിന്ദുക്കളും മേലിൽ തലപൊക്കില്ലെന്ന് കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രമുഖ വനിതാ ബുദ്ധിജീവി രശ്മി നായർ വരെ പാർട്ടി വേദികളിൽ പ്രസംഗിച്ച് ഹിന്ദു വിരുദ്ധരായുള്ള മത മൗലികവാദികളെ പ്രോത്സാഹിപ്പിച്ചും വളം വെച്ചു കൊടുത്ത മത മൗലികവാദത്തിൻ്റെ ബാക്കി പത്രമാണ് CPM ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അന്ധവും അടിസ്ഥാനരഹിതവുമായ ഹിന്ദു വിരോധവും ഇല്ലാത്ത BJP RSS ഭീകരതയും സംഘപരിവാർ എന്നാൽ ന്യൂനപക്ഷങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്നവരാണ്. വടക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കളെല്ലാം BJPക്കാരായി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊല്ലുന്നു. ഇവിടെയും ഹിന്ദുക്കളെല്ലാം BJPക്കാരാകാൻ പോകുന്നു. അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ കാണൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നല്ല ദേശീയബോധവും മതേതരത്വവും അന്യമനസ്സരോട് സ്നേഹവും അനുകമ്പയൊക്കെ ഉണ്ടായിരുന്ന സാധാരണ മുസ്ലിമിൽ പോലും വർഗീയത കുത്തി നിറച്ച് അവരെ ഈ പരിവമാക്കിയതിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാധ്യമങ്ങളും സാംസ്കാരിക നായകളും എഴുത്തുകാരും സിനിമാക്കാരും നക്സലൈറ്റുകളും തുടങ്ങി നക്ഷത്രവേശികൾ വരെ ഉത്തരവാദികളാണ്. രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൻ്റെ അന്തിമ ഫലം മാനസികമായി വ്രണപ്പെടുന്ന ഹിന്ദു സമൂഹം ഒരു അത്താണി എന്ന നിലയ്ക്ക് സംഘപരിവാറിലേക്കും അന്ധമായ ഹിന്ദു വിരോധം പേർന്ന വിഭാഗം അവരുടേതായ അജണ്ട നടപ്പാക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനയിലേക്കും ചേക്കേറും. അവസാനം വർഗീയതയും ജാതീയതയും കളിച്ച് 4 വോട്ട് വാങ്ങി ജയിച്ച് കണ്ണിക്കണ്ട അഴിമതിയൊക്കെ നടത്തി സുഖിക്കാമെന്ന് കരുതുന്നവരുടെ പാർട്ടികളുടെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ഇങ്ങനെ പോയാൽ ഭാവിയിൽ ഒരു സൈഡിൽ, അതായത് BJPയിൽ സകല മതസ്ഥരും സകല മുൻപ് സകല പാർട്ടിയിലും പ്രവർത്തിച്ചിരുന്നവരുമൊക്കെ അവസാന അത്താണിയായി BJPയിലേക്ക് വന്നു ചേരും. മറുവശത്ത് മുസ്ലിങ്ങളുടെ തന്നെ തീവ്ര വിഭാഗമായ സുഡാപ്പികൾ അഥവാ അവർ SDPയെ നേതൃത്വം കൊടുക്കുന്ന 2 മുന്നണികൾ മാത്രമാവും ഒടുവിൽ കേരളത്തിൽ. അതായത് ഒരു സൈഡിൽ എല്ലാവരുമുള്ള BJPയും മറു സൈഡിൽ സുഡാപ്പികൾ നേതൃത്വം കൊടുക്കുന്ന SDPയും. വെബ് ഡെസ്ക് തത്വമൈനോസ്.